ഹലോ ഗൈസ്, നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമ്മൾ MHC എന്ന് പറയും. അപ്പോൾ എന്താണ് MHC? MHC ഒരു ജീൻ ക്ലസ്റ്ററാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ്. ഈ ജീൻസ് കുറച്ച് പർട്ടിക്കുലർ പ്രോട്ടീൻസിന് വേണ്ടിയിട്ട് കോഡ് ചെയ്യും. ഈ പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രോട്ടീൻസ് കാണപ്പെടുന്നത് ന്യൂക്ലിയസ് ഉള്ള സെൽസിൻ്റെ സർഫസിൽ മാത്രമാണ്. ഈ പ്രോട്ടീൻസ് നമ്മുടെ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആൻറ്റിജൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ആൻറ്റിജൻ പ്രസൻറ്റേഷൻ നടത്തും. ഇതാണ് ഇവരുടെ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ഈ ഡിഫറൻഷ്യേഷനും പ്രസൻറ്റേഷനും എന്ന് അറിയണ്ടേ? ഈ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആൻറ്റിജൻ്റെ ഡിഫറൻഷ്യേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മളുടേതായ കുറച്ച് എന്താണ് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവും, അതുപോലെ പുറത്തുനിന്ന് വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ളത് എന്തൊക്കെയാണ്, പുറത്തുനിന്ന് വന്നത് എന്തൊക്കെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, അതാണ് ഈ ഡിഫറൻസിയേഷൻ, സെൽഫ് ആൻഡ് നോൺ സെൽഫ് ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് പുറത്തുനിന്ന് വന്ന ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും, നമ്മളല്ല ഈ പ്രോട്ടീൻസ് പ്രസൻറ്റ് ചെയ്യും. എന്താണ് പ്രസൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഡ്യൂട്ടി ഈ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൻറ്റിജൻസിനെ ടി സെൽസിന് കൈമാറുക, അതാണ് പ്രസൻറ്റേഷൻ, ആൻറ്റിജൻ പ്രസൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പ്രോട്ടീൻസിന് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൻറ്റിജൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് എന്താണോ അതിനെ ടി സെല്ലിന് കൈമാറുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ടി സെല്ലിന് കൈമാറിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ടി സെല്ല് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, പുറത്തുനിന്ന് വരുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ ടി സെല്ലിന് കൈമാറി കൊടുക്കുന്ന ഒരു ജോലിയാണ് ഇവരുടേത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ ഈ MHC പറ്റിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റഡി നടത്തുന്നത് പീറ്റർ ഗോറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ്, 1930s. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൈസിൽ എലികളിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി, അല്ലോഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി. അല്ലോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സ്പീഷീസിൽ തന്നെയുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഹ്യൂമൻസിൽ, ഇപ്പോൾ ലിവർ, ലങ്സ്, അതുപോലെ ഹ്യൂമൻസിൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ല ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അതിനെയാണ് അല്ലോഗ്രാഫ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈസിലും ഇതുപോലെ തന്നെ ഒരു മൈസിൽ നിന്ന് മറ്റൊരു മൈസിലേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി റിജക്ഷൻ്റെ സ്റ്റഡി നടത്തുകയാണ്. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ ഓർഗനെ നമ്മുടെ ശരീരം അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു കണ്ടീഷൻ, അതായത് ആ സെല്ല് നശിച്ചു പോകും. ഇപ്പോൾ ലിവറാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തതെങ്കിൽ ആ ലിവർ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ബോഡി അക്സെപ്റ്റ് ചെയ്യില്ല, ഈ ലിവർ ഡെഡായി പോവും, അതിനെയാണ് റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിജക്ഷനിൽ ഒബ്സർവേഷൻ നടത്തുമായിരുന്നു പീറ്റർ ഗോറർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ ഇദ്ദേഹം കണ്ടുപിടിച്ചു ഈ ഒരു റിജക്ഷന് രണ്ട് ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് ആണ് കാരണമാകുന്നത്. അതിൽ ഒന്നാമത്തേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈസിൽ എല്ലാ മൈസിലും കോമൺ ആയിട്ടുള്ള ഒരാളാണ്, അപ്പോൾ അത് അത്ര പ്രശ്നക്കാരനല്ല. രണ്ടാമത്തെ ആളാണ് റിജക്ഷന് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ ആളെ പുള്ളി H2 എന്ന് പേരിട്ടു. H എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി എന്നുള്ളൊരു ടേമിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് H2, രണ്ടാമത്തെ ആൻറ്റിജൻ ആയതുകൊണ്ട് 2 എന്ന നമ്പർ ഇട്ടു. അപ്പോൾ ഈ H2 ആണ് റിജക്ഷന് കാരണം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ദെൻ ഈ H2 എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ആൻറ്റിജൻസ് MHCയിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നിത്രയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മനസ്സിലായി. പിന്നീട് 1980s നമ്മുടെ സ്നെൽ, ഡോസറ്റ് ആൻഡ് ബേരെ എന്ന് പറയുന്ന മൂന്ന് സയൻറ്റിസ്റ്റ് ഹ്യൂമൻ ബീയിങ്സിൽ MHC എന്ന് പറയുന്ന കോംപ്ലക്സ് ഉണ്ട്, ഇവരുടെ ഫങ്ഷൻസ് ഇന്ന എന്നതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിന് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. ഇതാണ് MHCയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഹയർ വെർട്ടിബ്രൈറ്റ്സിലും MHC കോംപ്ലക്സസ് ഉണ്ട്, ബട്ട് ഹ്യൂമൻ ബീയിങ്സിലെ MHC കോംപ്ലക്സസിനെ പറയുന്ന മറ്റൊരു പേരാണ് HLA, ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ. MHC എന്നും പറയാറുണ്ട്, HLA എന്നും പറയാറുണ്ട്, രണ്ടും സെയിം തന്നെ, ഹ്യൂമൻസിൽ മറ്റൊരു പേരിൽ പറയുന്നത് മാത്രം. അപ്പോൾ ഈ ഹ്യൂമൻസിലുള്ള MHC അല്ലെങ്കിൽ HLA ഇരിക്കുന്നത് ക്രോമസോം നമ്പർ 6 ഷോർട്ട് ആമിലാണ്. ഈ താഴത്ത് കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുക, ഇതാണ് നമ്മുടെ HLA അല്ലെങ്കിൽ MHCയുടെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം ഇത് മൂന്ന് ടൈപ്പിലായിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ MHC അല്ലെങ്കിൽ HLA മൂന്ന് ടൈപ്പ് ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ക്ലാസ് 1, ക്ലാസ് 2 ആൻഡ് ക്ലാസ് 3. ഈ ക്ലാസ് 1 എന്ന് പറയുന്നത് ഈ A മുതൽ B വരെയുള്ള ഈ ഒരു ലോക്കസിനുള്ളിൽ വരുന്ന ജീൻസ് ആണ്. ABC എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീൻസിനെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്കസിനെ മാത്രം
ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ബട്ട് ഈ എയുടെയും ബിയുടെയും സെൻട്രലിൽ വരുന്ന ഈ ഒരു ഇത്രയും പോർഷനിലുള്ള ജീൻസ് കോഡ് ചെയ്തിട്ടാണ് ക്ലാസ് 1 MHC അല്ലെങ്കിൽ ക്ലാസ് 1 HLA നമുക്കുണ്ടാവുന്നത്. അതുപോലെ ക്ലാസ് 2 MHC നമുക്ക് വരുന്നത് DP മുതൽ DR വരെയുള്ള ഈ ഒരു പോർഷനിൽ കോഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ദെൻ ക്ലാസ് 3 ഉണ്ട് നമുക്ക്. ക്ലാസ് 3 ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും സെറ്റ് ഓഫ് ലോക്കസിലുള്ള ജീൻസ് കോഡ് ചെയ്തിട്ടാണ് ക്ലാസ് 3 ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് TNF എന്ന് പറയുന്ന ഈ രണ്ട് ലോക്കസ്. ഈ TNF എന്ന് പറയുന്ന ഈ രണ്ട് ലോക്കസിൽ നിന്നാണ് ഇവരുടെ സ്ട്രക്ചറിലെ ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് സബ് യൂണിറ്റ്സ് ഉണ്ടാകുന്നത്. അതുപോലെ ഇവരിൽ തന്നെ C2, C4, C4A, C4B എന്ന് പറഞ്ഞിട്ടുള്ള മറ്റ് കോംപ്ലക്സസും കാണാം. ഇവര് കോംപ്ലിമെന്റിന് വേണ്ടിയിട്ടും കോഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ കോംപ്ലിമെന്റ് എന്താണെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഈ ഒരു പോർഷനിൽ നമുക്ക് കോംപ്ലിമെന്റ്സിന്റെ സ്ട്രക്ചർ വരുന്നുണ്ട്, അതുപോലെ ക്ലാസ് 3 അവരുടെ സ്ട്രക്ചറൽ കമ്പോണൻസും ബാക്കി കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രം എടുത്ത് കാണിച്ചിരിക്കുന്നു എന്നുള്ളൂ. ഇതാണ് അപ്പോൾ ബേസിക് സ്ട്രക്ചർ. 3 ക്ലാസ് ഓഫ് HLA അല്ലെങ്കിൽ MHC ഉണ്ട്, ക്ലാസ് 1, ക്ലാസ് 2 ആൻഡ് ക്ലാസ് 3. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്ലാസ് 1 തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഓരോ ഡിവിഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസസ് ഓഫ് MHC അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് HLA 3 ക്ലാസസ്, ക്ലാസ് 1, ക്ലാസ് 2 ആൻഡ് ക്ലാസ് 3. ഇനി ഇതിൽ നമുക്ക് ഈ എല്ലാ ക്ലാസസിലും വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിൽ 3 ആൽഫ ആൻഡ് ബീറ്റ കോംപ്ലക്സസ് ഉണ്ട്. ആൽഫ എന്നും ബീറ്റ എന്നും പേരുള്ള സബ് യൂണിറ്റ്സ് ആണ് ഇവരുടെ സ്ട്രക്ചറിൽ മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ ഇവർക്ക് ഇവർ കാണപ്പെടുന്നത് സെൽ സർഫസിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സെൽ സർഫസിൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ ഇവരെ ആങ്കർ ചെയ്യാനായിട്ട് ഒരു സ്ട്രക്ചർ കൂടി ഉണ്ട്. ആങ്കർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ കടലിലൊക്കെ ഈ ഷിപ്പെല്ലാം ആങ്കർ ചെയ്യില്ലേ, നങ്കൂരം ഇട്ട് വെക്കില്ലേ, അത് അവിടെ നിന്ന് ഇങ്ങ് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു സ്ട്രക്ചർ ആ ഒരു സെല്ലിന്റെ പുറത്തുനിന്ന് വേറെ എങ്ങും മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെൽ സർഫസിലേക്ക് നമ്മളൊരു ആങ്കറിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ജോയിനിങ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻ ചെയിൻ ആണ്. അപ്പോൾ അതും നമ്മൾ സ്ട്രക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 മൂന്ന് ക്ലാസ്സിലും കോമൺ ആയിട്ടുള്ളത് ഇവർക്ക് 3 ആൽഫ സബ് യൂണിറ്റ്സ് ഉണ്ട്, ബീറ്റ സബ് യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ ഇവരെ ഈ സെല്ലിൽ പിടിച്ചു നിർത്തുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ചെയിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1 നമുക്ക് ക്ലാസ് 1 MHC ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്ലാസ് 1 MHCയുടെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 45 kDa ആണ്. ഇത് മേജർ ഗ്രൂപ്പ് ഓഫ് MHC ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു MHC ക്ലാസ് ആണ് ക്ലാസ് 1. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ MHC ക്ലാസ് 1 എന്ന് പറയുന്നത് ഏകദേശം എല്ലാ ന്യൂക്ലിയേറ്റഡ് സെല്ലിൻ്റെയും സർഫസിലുണ്ട്, എക്സെപ്റ്റ് നെർവസ് ടിഷ്യൂ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. നെർവസ് ടിഷ്യൂവിൻ്റെയും പ്ലേറ്റ്ലെറ്റ്സിൻ്റെയും സർഫസിലല്ലാതെ മറ്റ് എല്ലാ ന്യൂക്ലിയസ് ഉള്ള സെൽസിൻ്റെ സർഫസിലും ക്ലാസ് 1 MHC ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി കോമൺ ആയിട്ടുള്ള ഒരാളാണ് ക്ലാസ് 1 MHC. ഇനി ക്ലാസ് 1 MHCയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു അല്ലോഗ്രാഫ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാൽ നമ്മുടെ ബോഡിയിൽ അതിരിക്കണോ അല്ലെങ്കിൽ പുറന്തള്ളണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ക്ലാസ് 1 MHC ആണ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ദെൻ ഈ ക്ലാസ് 1 MHC നമ്മൾ ആദ്യമേ പറഞ്ഞു MHCയുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടേതല്ലാത്ത പുറത്തുനിന്ന് വരുന്ന ആൻറ്റിജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ടി സെല്ലിന് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്, പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫങ്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ടി സെല്ലിനും ക്ലാസ് 1 MHC അത് പ്രസൻറ്റ് ചെയ്യില്ല, ടി സി സെൽസിന് മാത്രം, അതായത് സൈറ്റോടോക്സിക് ടി സെല്ലിന് മാത്രമേ പ്രസൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ടി സി സെല്ലിൻ്റെ പുറത്തുള്ള ഒരു സ്ട്രക്ചറാണ് CD8. അത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ സെൽസ് എല്ലാം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ CD8 എന്ന് പറയുന്നത് ടി സി സെല്ലിൻ്റെ സർഫസിലുള്ള ഒരു അഡ്ഹെഷൻ മോളിക്യൂളാണ്. അപ്പോൾ ഈ ക്ലാസ് 1 MHC പുറത്തുനിന്ന് വന്ന ഇയാളെ പിടിച്ച് CD8 കയ്യിലേക്ക് വെച്ചു കൊടുക്കും. ദെൻ പിന്നീടുള്ള ഡ്യൂട്ടി എല്ലാം ടി സി സെൽസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് വരുന്നത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. നമുക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് 2 അറിയാലോ, ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസും ഉണ്ട്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസും ഉണ്ട്. അപ്പോൾ ടി സി സെല്ലിന് ഈ
presentation കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആന്റിജൻ പ്രസന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി സി സെൽസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിനെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ക്ലാസ് വണ്ണിൻ്റെ ഫംഗ്ഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രയാണ്. ഇനി സ്ട്രക്ചർ, നമ്മൾ ആദ്യമേ പറഞ്ഞു ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ആൽഫയുണ്ട് ബീറ്റയുണ്ട് ഇവരുടെ സ്ട്രക്ചറിൽ. അപ്പം ഇവർക്കുള്ളത് ക്ലാസ് വണ്ണിനുള്ളത് ആൽഫയും ബി ടു മൈക്രോ ഗ്ലോബ്യൂൾസും ആണ്. ഓക്കെ, അപ്പോൾ ബീറ്റയുടെ തന്നെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് വരും ബി ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കുള്ളത് ആൽഫയും ബി ടു ആണ്. ദെൻ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു ഇവർക്ക് ട്രാൻസ് മെംബ്രെയിൻ ഗ്ലൈക്കോ പ്രോട്ടീൻ ഉണ്ട്. ഈ ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ടെയിൽ പോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ടെയില് സൈറ്റോപ്ലാസം വരെ എത്തും. അത് നമ്മൾ സ്ട്രക്ചർ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ ഈ ഒരു ആൽഫയും ബീറ്റയും തമ്മിൽ നോൺ കോവാലൻ്റ് ബോണ്ടാണ് ഉള്ളത്. അപ്പോൾ അത്ര ഒരു സ്ട്രോങ് അഡ്ഹേഷൻ ഒന്നും ഇല്ല ഇവർ തമ്മിൽ. ദെൻ ഇവരുടെ ക്ലാസ് വണ്ണിൻ്റെ സ്ട്രക്ചറിൽ ആൽഫ ചെയിൻ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്, മൂന്ന് ടൈപ്പ് ഡൊമൈൻസ് ഉണ്ട്, ആൽഫ 1, ആൽഫ 2 ആൻഡ് ആൽഫ 3. ഇനി ഇവരിൽ മൂന്ന് പേരിലും ഏകദേശം 90 അമിനോ ആസിഡ് സീക്വൻസസ് ആണ് വരുന്നത്. ഇനി ബീറ്റ 2 ആൽഫ 3 സൈസും ഏകദേശം സെയിം ആണ്. പക്ഷേ ഈ ട്രാൻസ് മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു ടെയിൽ ഉണ്ടല്ലോ, ഈ ടെയില് ആൽഫ 3 മാത്രമേ ഉള്ളൂ, ബീറ്റ 2 ഇല്ല. ആൽഫയ്ക്ക് മാത്രമേ ടെയിലുള്ളൂ, ബീറ്റയിൽ ഇല്ല. അത് സ്ട്രക്ചർ കാണിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സി, ഇതാണ് സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞ ക്ലാസ് 1 എംഎച്ച്സിയുടെ സ്ട്രക്ചറാണിത്. ഇതിൽ നോക്കുക, നമ്മൾ ആൽഫ സബ് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ബീറ്റ സബ് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആൽഫ തന്നെ ആൽഫ 1 ഉണ്ട്, ആൽഫ 2 ഉണ്ട്, ആൽഫ 3 ഉണ്ട്. ആൽഫ 3 ട്രാൻസ് മെംബ്രെയിൻ ചെയിൻ ഉള്ളത്. ഈ കാണുന്നതാണ് ട്രാൻസ് മെംബ്രെയിൻ ചെയിൻ. ഈ ചെയിനാണ് നമ്മുടെ സെൽ സർഫസിലേക്ക് ഇവരെ ബൈൻഡ് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. ഈ ട്രാൻസ് മെംബ്രെയിൻ ചെയിനിൽ ടെയിൽ ലൈക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ കാണുന്നതാണ് ടെയിൽ. ഈ ഒരു ടെയിൽ സൈറ്റോപ്ലാസം വരെ എത്തും എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. ഈ കാണുന്നതാണ് സ്ട്രക്ചർ. ദെൻ ഇതാണ് ബീറ്റ 2 എന്ന് പറയുന്ന സബ് യൂണിറ്റ്. അപ്പോൾ ഈ ബീറ്റയും ആൽഫയും തമ്മിൽ അത്ര സ്ട്രോങ് ബോണ്ടിലൊന്നുമല്ല, വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പോവാവുന്ന പോലെയുള്ള ഒരു സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. ബട്ട് ഈ ആൽഫാസ് മൂന്നും നല്ല സ്ട്രോങ് കണക്ഷനിലാണ് ഇരിക്കുന്നത്. ദെൻ ഈ പറയുന്ന ഈ മെംബ്രെയിൻ ഡിജിറ്റൽ ഡൊമൈൻസ് ആൻഡ് മെംബ്രെയിൻ പ്രോക്സിമൽ ഡൊമൈൻസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പൊസിഷനൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പേര് മാത്രമാണ്. അത് അത്ര വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ആൽഫ 1 ആൽഫ 2 സെൻറ്ററിൽ ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലെഫ്റ്റ് ഉണ്ട്. ഈ ഒരു പോർഷനിലാണ് ഇവർ പ്രസൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ആൻറ്റിജൻ ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, ഇവർക്ക് മൂന്ന് ഡൈസൾഫൈഡ് ബോൺസ് ഉണ്ട്. ഒന്ന് ഈ ആൽഫ 2 സ്ട്രക്ചറിൽ, മറ്റൊന്ന് ആൽഫ 3 സ്ട്രക്ചറിൽ, ദെൻ ബീറ്റ 2 സ്ട്രക്ചറിൽ. ഇതും നിങ്ങൾ പിക്ചർ വരയ്ക്കുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഡൈസൾഫൈഡ് ബോണ്ടും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ക്ലാസ് 1 എംഎസ്സിയുടെ സ്ട്രക്ചർ. ക്ലിയർ ആയില്ലേ? അടുത്തത് നമുക്ക് ക്ലാസ് 2 എംഎസ്സി നോക്കാം. ഈ ക്ലാസ് 2 എംഎസ്സി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് 1 പോലെ അത്ര കോമൺ അല്ല. ഇവർ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള സെൽസിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. അതായത് നമ്മുടെ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെല്ലിൽ, അതുപോലെ സെൽ എൻഗൾഫിങ് ഡ്യൂട്ടീസ് ഉള്ള സെൽസിൽ. എൻഗൾഫിങ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാഗോസൈറ്റോസിസ് പോലുള്ള ഫംഗ്ഷൻസ് ചെയ്യുന്ന സെൽസിൽ, ഈ രണ്ട് ടൈപ്പ് ഓഫ് സെൽസിൽ മാത്രമേ ക്ലാസ് 2 എംഎസ്സി കാണുള്ളൂ. ഈ ടൈപ്പിൽ വരുന്ന സെൽസാണ് മൈക്രോഫേജ്, ഡെൻഡ്രൈറ്റിക് സെൽ, ആക്ടിവേറ്റഡ് ടി സെൽ, ബി സെൽ, അതുപോലുള്ള സെൽസ് എല്ലാം ഈ രണ്ട് ടൈപ്സിൽ വരുന്നതാണ്. ആൻറ്റിജൻ പ്രസൻറ്റിങ് സെല്ലിലും അതുപോലെ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന സെൽസിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സെൽസാണ് ഇവർ. ഇതുപോലുള്ള സെൽസിൻ്റെ സർഫസിൽ മാത്രമേ ക്ലാസ് 2 എംഎസ്സി കാണുള്ളൂ. അതല്ലാതെ ക്ലാസ് 1 പോലെ എല്ലാ ന്യൂക്ലിയേറ്റഡ് സെല്ലിൻ്റെ പുറത്തും കാണില്ല, കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. ഇനി ഇവരുടെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സോജീനിയസ് ആയിട്ടുള്ള ആൻറ്റിജൻ്റെ മാത്രമേ ഇവർ മൈൻഡ് ചെയ്യുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സോജീനിയസ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്നവർ, നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ പുറത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് മൂക്കിലൂടെ വായിലൂടെയൊക്കെ കയറിയിട്ടുള്ള ആൻറ്റിജൻസിനെ മാത്രമേ ഇവർ കാര്യമാക്കുള്ളൂ. മറ്റേതുപോലെ നമ്മുടെ സെൽഫ് ആൻഡ് നോൺ സെൽഫിനെ മൊത്തമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളല്ല, എക്സോജീനിയസ് ആയിട്ടുള്ള ആൻറ്റിജൻസിനെ മാത്രം ഡീൽ ചെയ്യുന്ന ഒരാളാണ് ക്ലാസ് 2 എംഎസ്സി. ഇനി ഈ ക്ലാസ് 2 എംഎസ്സി ആൻറ്റിജൻസിനെ പ്രസൻറ്റ് ചെയ്യുന്നത് ടി ഹെൽപ്പർ സെൽസിനാണ്. ഓക്കെ, മാറിപ്പോകരുത്. ക്ലാസ് 2 പ്രസൻറ്റ് ചെയ്യുന്നത് ടി ഹെൽപ്പർ സെൽസിനാണ്. എവിടെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? ടി ഹെൽപ്പർ സെൽസിൻ്റെ CD4 അഡ്ഹെഷൻ മോളിക്യൂൾ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് ക്ലാസ് 1 സൈറ്റോടോക്സിക്
ടി സെല്ലിലാണ് പ്രസന്റ് ചെയ്യുന്നത്, അവരുടെ സി ഡി എയ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്കാണ് പാസ് ചെയ്യുന്നത്. ക്ലാസ് ടൂവിൽ നമ്മൾ പറയുന്നത് ടി ഹെൽപ്പർ സെല്ലിലേക്കാണ് പാസ് ചെയ്യുന്നത്. ടി ഹെൽപ്പർ സെല്ലിന്റെ സി ഡി ഫോർ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിലേക്കാണ് ആന്റിജൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് സ്ട്രക്ചർ നോക്കാം. ക്ലാസ് ടു എം എസ് സിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കും നേരത്തെ പറഞ്ഞ പോലെ ആൽഫ സ്ട്രക്ചർ ഉണ്ട്, ബീറ്റ സ്ട്രക്ചർ ഉണ്ട്. ഇതിൽ ആൽഫ എന്ന് പറയുന്നത് 33 കിലോ ഡാൽട്ടൺ വരുന്ന ഒരു സ്ട്രക്ചറാണ്, ബീറ്റ 28 കിലോ ഡാൽട്ടൺ വരുന്ന സ്ട്രക്ചറാണ്. ഇനി മറ്റേ സ്ട്രക്ചറുകൾ ക്ലാസ് വണ്ണിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെ ഇവരും നോൺ കോവാലൻ്റലി ബോണ്ടാണ്, അത്ര സ്ട്രോങ് ബോണ്ടിങ്സ് ഒന്നുമില്ല. ഇനി ഇവർക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ട് ആൽഫ ചെയിനും രണ്ട് ബീറ്റ ചെയിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവർ നെയിം ചെയ്യും ആൽഫ വൺ ആൽഫ ടു, അതുപോലെ ബീറ്റ വൺ ബീറ്റ ടു. അപ്പോൾ നാല് സബ് യൂണിറ്റ് ഉണ്ട്, അതിൽ രണ്ടെണ്ണം ആൽഫയും രണ്ടെണ്ണം ബീറ്റയാണ്. ഇവർക്കും ട്രാൻസ് മെംബ്രെയിൻ ഡൊമെയിൻസ് ഉണ്ട്. ഈ ട്രാൻസ് മെംബ്രെയിൻ ഡൊമെയിൻസ് ആൽഫ ടുയിലും ഉണ്ട് ബീറ്റ ടുയിലും ഉണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ട് ആങ്കറിംഗ് ഉണ്ട്, രണ്ട് സ്ഥലത്ത് ഇവരെ സർഫസ് മെംബ്രെയിനിലോട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. സ്ട്രക്ചർ നമ്മൾ പിക്ചർ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇവരുടെ ഒരു പെപ്റ്റൈഡ് ബൈൻഡിങ് ഗ്രൂവ് എന്ന് പറയുന്നത് ആൽഫ വണ്ണിൻ്റെയും ആൽഫ ടുവിൻ്റെയും സെൻട്രലാണ്. ഈ പിക്ചർ നോക്കാം. ഈ പിക്ചറിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ പിക്ചറിലുണ്ട്. അതായത് നമുക്ക് നാല് സബ് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ആൽഫ വൺ ആൽഫ ടു ബീറ്റ വൺ ബീറ്റ ടു. രണ്ടുപേരുടെയും ആൽഫ ടുവിലും ബീറ്റ ടുവിലും രണ്ട് ട്രാൻസ് മെംബ്രെയിൻ ചെയിൻസ് ഉണ്ട്, സൈറ്റോപ്ലാസം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൽഫ വണ്ണിൻ്റെയും ബീറ്റ വണ്ണിൻ്റെയും സെൻറ്ററിലാണ് പെപ്റ്റൈഡ് ബൈൻഡിങ് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബൈൻഡിങ് ഗ്രൂവ് ഇരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെയും ഡൈസൾഫൈഡ് ബോൺസ് പൊസിഷൻ നിങ്ങൾ നോക്കി വയ്ക്കുക. പിക്ചർ വരയ്ക്കുമ്പോൾ ഡൈസൾഫൈഡ് ബോൺസ് നിർബന്ധമായിട്ടും അതിനകത്ത് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ക്ലാസ് ത്രീ എം എസ് സി നോക്കാം. ക്ലാസ് ത്രീ എം എസ് സി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് വണ്ണും ക്ലാസ് ടുവും പോലെ അത്ര കോമൺ ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്ട്രക്ചറിനെ പറ്റിയോ ഫംഗ്ഷനെ പറ്റിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആൻറ്റിജൻ പ്രസൻറ്റേഷനിൽ യാതൊരു പണിയുമില്ല. മെയിനായിട്ട് എം എസ് സിയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റിജൻ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. പക്ഷെ ക്ലാസ് ത്രീക്ക് ആൻറ്റിജൻ പ്രസൻറ്റിങ് ഫംഗ്ഷൻ ഇല്ല. അതല്ലാതെ അവർക്ക് എന്താണ് ജോലിയുള്ളത്? ഇവർക്ക് സെൽ സിഗ്നലിംഗ് അല്ലെങ്കിൽ സെൽ കമ്മ്യൂണിക്കേഷനിലാണ് കുറച്ചുകൂടി വർക്കുള്ളത്. പിന്നെ എന്തിനാണ് ഇവർ എം എസ് സിയിലേക്ക് മാറ്റിയിരിക്കുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ ആ ജീൻ സ്ട്രക്ചർ ക്രോമസോം സിക്സിൻ്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടി എടുത്ത് നോക്കുക. ഈ ഒരു ക്ലാസ് ത്രീ എം എസ് സി കിടക്കുന്നത് ക്ലാസ് വണ്ണിൻ്റെയും ക്ലാസ് ടുവിൻ്റെയും സെൻറ്ററിലാണ്. അപ്പോൾ ഇവരെ ഈ ക്ലാസ് ത്രീ എന്ന് പറഞ്ഞ എം എസ് സി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള കാരണം ഇത് മാത്രമേ ഉള്ളൂ, ഇവർ കിടക്കുന്നത് ക്ലാസ് വണ്ണിൻ്റെയും ക്ലാസ് ടുവിൻ്റെയും സ്ട്രക്ചറിൻ്റെ ആ ഒരു ജീൻ കമ്പോണൻറ്റിൻ്റെ സെൻറ്ററിലാണെന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ടാണ് ക്ലാസ് ത്രീയെ എം എസ് സിയുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവർക്ക് അതല്ലാതെ ഈ ആൻറ്റിജൻ പ്രസൻറ്റിങ് അല്ലാതെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, ലൈക്ക് കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ. നമ്മൾ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇവരുടെ ആ ഒരു ജീൻ സ്ട്രക്ചറിൽ സി ടു സി ഫോർ പോലുള്ള കോംപ്ലിമെൻറ്റ് സ്ട്രക്ചേഴ്സും കൂടി വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ കോംപ്ലിമെൻ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇമ്മ്യൂണോളജിക്കലി ഫങ്ഷണലായിട്ടുള്ള കുറച്ച് ആൾക്കാർ തന്നെയാണ് കോംപ്ലിമെൻറ്റ്സ്. അപ്പോൾ കോംപ്ലിമെൻറ്റ് ആക്ടിവേഷനിൽ ഇവർക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. അതുപോലെ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ്, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസ് ആണ്. ഈ ഒരു ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസിൻ്റെ പ്രൊഡക്ഷനിൽ ഇവർക്ക് കുറച്ച് ഫങ്ഷൻ ഉണ്ട്. അതുപോലെ ട്യൂമർ നെക്രോസിസ് ഫാക്ടേഴ്സ്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ടി എൻ എഫ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു ജീൻ സ്ട്രക്ചറിൽ പറഞ്ഞിരുന്നു, ഒന്നെടുത്ത് നോക്കുക. ടി എൻ എഫ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിൽ വരുന്നത് തന്നെയാണ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സെൽ പ്രോലിഫറേഷൻ ഡിഫറൻസിയേഷൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്. നമ്മുടെ ട്യൂമർ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇവരുടെ ആക്ടിവേഷനും വർക്കിങ്ങിനും എല്ലാം ക്ലാസ് ത്രീ എം എസ് സി കുറച്ച് ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും സംവാട്ട് റിലേറ്റഡ് ടു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണോളജി എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഇമ്മ്യൂണോളജിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അതുപോലെ ഇവരുടെ ഒരു സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ പോളിമോർഫിസം കാണാറുണ്ട്. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ
സ്ഥിരമായിട്ട് ഒരു ഫോം ഒന്നും ഇല്ല. ഇവരുടെ സ്ട്രക്ചർ തോന്നുന്ന പോലെ മാറിക്കൊണ്ടിരിക്കും. ഇവർക്കും ആൽഫയും ബീറ്റയൊക്കെ ഉണ്ട്, ബട്ട് ആൽഫ ഇന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ബീറ്റ എവിടെയാണ്, ഇത്ര ആൽഫ സബ് യൂണിറ്റ് ഉണ്ട്, ഇത്ര ബീറ്റ സബ് യൂണിറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ് 3 എന്ന് പറയുന്നത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയാത്ത ഒരു ക്ലാസ് ആണ്. ബട്ട് നമ്മൾ ക്ലാസ് 3 MHCയുടെ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്ലാസ് 3 MHCയുടെ കാര്യങ്ങൾ പറയാനുള്ളൂ. ഇനി ഫങ്ഷൻസ് ഓഫ് MHC നമ്മൾ ഇപ്പോൾ കുറെയൊക്കെ പറഞ്ഞതാണ്. ആദ്യമേ നമ്മൾ ഈ MHCയുടെ കാര്യം പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സയന്റിസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷനിൽ റിജക്ഷനിൽ ഇവരുടെ ഒരു സ്റ്റഡി നടത്തിയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവർക്ക് ട്രാൻസ്പ്ലാന്റേഷനിൽ മാത്രമേ ഫങ്ഷൻ ഉള്ളൂ എന്നുള്ളതല്ല. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ MHC നമ്മുടെ ശരീരത്തിൽ പിന്നെ എന്തിനായിരുന്നു? അപ്പോൾ നാച്ചുറലിയും അവർക്ക് കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ നാച്ചുറലി അവർക്കുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു വർക്ക് മൈക്രോബിയൽ ഇൻഫെക്ഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിൽ വന്നാൽ MHCക്ക് വേഗം അത് തിരിച്ചറിയാൻ പറ്റും. MHC വേഗം ഈ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കൊണ്ടുപോയി നമ്മുടെ ടി സെല്ലിന് പ്രസന്റ് ചെയ്യും. അങ്ങനത്തെ അതാണ് അവരുടെ മെയിൻ ഫങ്ഷൻ, അല്ലാതെ ട്രാൻസ്പ്ലാന്റേഷനിലുള്ളതല്ല മെയിൻ ഫങ്ഷൻ. അപ്പോൾ നാച്ചുറലിലുള്ള ഫങ്ഷൻസ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ്, മൈക്രോബിയൽ ഇൻഫെക്ഷനിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ. ദൻ സെക്കൻഡ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സെൽഫ് ആൻഡ് നോൺ സെൽഫ് ആയിട്ടുള്ള ആളുകളെ തിരിച്ചറിയുക എന്നുള്ളത്. ദെൻ മൂന്നാമത്തേത്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ മീഡിയേറ്റ് ചെയ്യുക. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിനോട് തന്നെ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാനും വരാതിരിക്കാനും MHCക്ക് നല്ലൊരു പങ്കുണ്ട്. ഓക്കെ, ദെൻ ഇനി ഈ ഇമ്മ്യൂണോളജിക്കലി അല്ലാതെ ഇവർക്ക് കുറച്ച് ഫങ്ഷൻസ് ഉള്ളതായിട്ട്, MHCക്ക് മറ്റു കുറച്ച് ഫങ്ഷൻസും കൂടെ ഉള്ളതായിട്ട് സ്റ്റഡീസ് പറയുന്നുണ്ട്. നമുക്ക് കേട്ടാൽ ചിലപ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നും. എന്നാലും ഈ MHC എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ സ്മെല്ല്, നമുക്ക് ഓരോ ആളുകൾക്കും ഓരോ സ്മെല്ലല്ലേ, ഓരോ ഓർഡറാണല്ലോ, ആ ഒരു ഇൻഡിവിജ്വൽ സ്മെല്ല് തീരുമാനിക്കുന്നതിന് MHC കുറച്ച് റെസ്പോൺസിബിൾ ആണ്, കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കുറച്ച് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുപോലെ എലികളിൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി ഇവർ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ചിക്കൻ, കോഴികൾ മുട്ടയിടുന്നതിലും ഇവർ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അത്രയങ്ങ് അക്സെപ്റ്റഡ് അല്ല, എന്നാലും സ്റ്റഡീസ് എല്ലാം പറയുന്നത് ഇത്രയും കാര്യങ്ങളിലൂടെ MHCക്ക് ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് വിശ്വസിച്ചേ പറ്റുള്ളൂ. MHCയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 4 ആപ്ലിക്കേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ ട്രാൻസ്പ്ലാന്റേഷനിലുള്ള അവരുടെ ഒരു ആപ്ലിക്കേഷൻ. ദെൻ സെക്കൻഡ് വൺ പെറ്റേണിറ്റി. പെറ്റേണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞിന് രണ്ട് അമ്മമാരെ അവകാശം പറയുകയോ അല്ലെങ്കിൽ അച്ഛൻ ആരാണെന്ന് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാറില്ലേ, DNA ടെസ്റ്റ് ഒക്കെ ചെയ്യാറില്ലേ, അതുപോലെ നമുക്ക് ഈ MHCയിൽ ഇപ്പോൾ എൻ്റെ MHC സീക്വൻസും നിങ്ങളുടെ MHC സീക്വൻസും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ എൻ്റെ സീക്വൻസും എനിക്കൊരു ട്വിൻ ബ്രദറോ ട്വിൻ സിസ്റ്ററോ ഉണ്ടെങ്കിൽ അവരുടെ സീക്വൻസ് സെയിം ആയിരിക്കും. അതുപോലെ എൻ്റെ പേരൻസിൻ്റെ MHC സീക്വൻസ് എൻ്റേതുമായിട്ട് സെയിം ആയിരിക്കും ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ഒരു പെറ്റേണിറ്റി സ്റ്റഡിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്യൂട്ട് വന്നിട്ടുള്ള പാരന്റും ഈ കുട്ടിയുടെ MHCയിലുള്ള ജീൻ സീക്വൻസ് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആരുമായിട്ടാണ് കൂടുതൽ സാമ്യമുള്ളത്, ആ ആൾക്കാണ് ഈ കുഞ്ഞിൻ്റെ അവകാശം എന്നുള്ളതാണ് ഈ പെറ്റേണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ്. ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മുടെ എവല്യൂഷനും കൾച്ചറും അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ഇതിൽ എന്താണ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ കുറച്ച് ടിഷ്യൂസ് കിട്ടുകയാണ്, എവല്യൂഷണൽ വാല്യൂ ഉള്ള കുറച്ച് ടിഷ്യൂസ് കിട്ടുകയാണ്. അപ്പോൾ ഈ ടിഷ്യൂ എന്തിൻ്റെയാണ്, ഇത് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതൊക്കെ അറിയണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ടിഷ്യൂസും ഹ്യൂമൻ ടിഷ്യൂസ്, ആനിമൽ ടിഷ്യൂസ് ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ആരായിട്ടാണോ കൂടുതൽ സാമ്യം വരുന്നത് ആ സ്പീഷീസിൻ്റെയാണ് ഈ ടിഷ്യൂ എന്നുള്ളത് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ഈ ഒരു കമ്പാരിസൺ നടത്തുമ്പോഴും നമ്മൾ ഈ ഫുൾ DNA വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ട, ഈ MHC എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഓഫ് ജീൻ മാത്രം എടുത്തിട്ട് കമ്പയർ ചെയ്താലും മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ഓഫ് ഡിസീസ്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് വാദം അതുപോലെയൊക്കെ ഉള്ള ഡിസീസ് ഇല്ലേ, ആ ഡിസീസ് നമുക്ക്
പാരമ്പര്യമായിട്ട് വരുന്നതാണോ, ഈ ഡിസീസിന് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് പെട്ടെന്ന് വാദം എന്നൊക്കെ പറയുന്നത് ഒരു റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അത് നമുക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസീസ് എങ്ങനെയാണ് നമുക്ക് വന്നത്? നമുക്ക് നമ്മുടെ എന്താ പാരമ്പര്യത്തിലുള്ളതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതുകൊണ്ട് വന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് ഈ എം എച്ച് സി സീക്വൻസ് എടുത്ത് സ്റ്റഡി ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ എം എച്ച് സിയുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. നമ്മുടെ ക്ലാസ് വൺ, ക്ലാസ് ടു, ക്ലാസ് ത്രീ ഉണ്ടല്ലോ, ഈ മൂന്ന് പേരുടെ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടോ, ഇവർ മൂന്ന് പേരും കറക്റ്റായിട്ട് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ എം എച്ച് സി കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലൊന്ന് ചോദിക്കാം കേട്ടോ. താങ്ക് യു.